നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പൂട്ടിപ്പോയ കമ്പനികളിൽ നിന്ന് തങ്ങളുടെ ഇക്കാമം മാറ്റാൻ പ്രവാസികൾക്ക് അവസരമൊരുക്കുന്നു. ഇതോടെ കമ്പനി പൂട്ടിയതിനാൽ ഫയലുകൾ അടച്ചിരിക്കുന്ന കമ്പനികൾക്ക് കീഴിലുള്ള പ്രവാസി തൊഴിലാളികൾക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് റെസിഡൻസി മാറ്റാൻ കഴിയും. മാനുഷിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് മാൻ പവർ പബ്ലിക് അതോറിറ്റി പുതിയ തീരുമാനം. അതേസമയം ഇക്കാമ ട്രാൻസ്ഫർ പ്രക്രിയ പ്രത്യേക നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പൂട്ടിപ്പോവുകയെ സസ്പെൻഡ് ചെയ്തതായ കമ്പനികൾക്ക് വർക്ക് പെർമിറ്റ് നൽകി 12 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ തൊഴിലാളികളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാൻ അനുവദിക്കും. ഇതിനിടെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇക്കാമ ട്രാൻസ്ഫർ മിനിമം 3 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 100 കണക്കിന് പ്രവാസികൾക്ക് കുവൈറ്റ് മാൻ പവർ അതോറിറ്റിയുടെ പുതിയ തീരുമാനം ആശ്വാസമാകും. 60 വയസ്സും അതിൽ കൂടുതലുമുള്ള ബിരുദധാരികളല്ലാത്ത പ്രവാസികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് ഇക്കാമ മാറാൻ അനുമതി നൽകുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരക്കാർക്ക് നിബന്ധനകളോടെ ഇക്കാമ മാറി രാജ്യത്ത് തുടരാം. വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ കവിയുകയും അത് പൊടിപടലങ്ങൾ ഉണ്ടാക്കുന്ന പൊടിക്കാറ്റിന് കാരണമാകുകയും ചെയ്യും. ജില്ലാ പ്രദേശങ്ങളിൽ ദൃശ്യപരിധി കുറയാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദ് ഗവൺമെന്റിലെ പ്രാദേശിക മദ്യനിർമ്മാണ സ്ഥലത്ത് ഫാഹേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും ഒരു ഏഷ്യക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ലേബൽ പതിച്ച കുപ്പികളിൽ മദ്യം നിറച്ച് കയറ്റുന്നതിനിടെയാണ് പിടിയിലായത്. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ലേബലുകൾ പതിച്ച 163 കുപ്പികളടങ്ങിയ 40 കാർട്ടൺ മദ്യം റെയ്ഡിൽ പിടികൂടി. അദ്ദേഹത്തിനെതിരായ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തു. കോട്ടയം സ്വദേശി കുവൈറ്റിൽ മരണമടഞ്ഞു. കോട്ടയം പാലാ സ്വദേശി ആന്റണി കൊങ്ങമല സിബി 49 വയസ്സ് ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. കുവൈറ്റ് ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ സൗമ്യ, മക്കൾ സിയോണ, അലോന. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കുവൈറ്റിൽ തിരുവനന്തപുരം സ്വദേശി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. വിതിര കല്ലുപറമ്പിൽ പ്രീത സോമനാണ് മരണപ്പെട്ടത്. 47 വയസ്സായിരുന്നു. അമേരി ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിരുന്നു. ഭർത്താവ് ലാലിച്ചൻ, മക്കൾ അലൻ, അമൽ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. തയ്യാറായ സിവിൽ ഐ ഡി കാർഡുകൾ സെൽഫ് സർവീസ് മിഷൻ വഴി വേഗത്തിൽ സ്വീകരിക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. 2,17,000 സിവിൽ ഐ ഡി കാർഡുകൾ ഡെലിവറിക്ക് തയ്യാറാണ്. അവ 96 മെഷീനുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ ഉടമകൾ അവ സ്വീകരിച്ചിട്ടില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കി. സെൽഫ് സർവീസ് മെഷീനുകളിൽ 1,000,000 കാർഡുകൾ ഡെലിവറിക്ക് തയ്യാറായിട്ട് മാസങ്ങളായി കുമിഞ്ഞുകൂടിയ നിലയിലാണ്. പുതിയ അപേക്ഷകർക്ക് കാർഡുകൾ വിതരണം ചെയ്ത് വേഗത്തിലാക്കാൻ ഓട്ടോമേറ്റഡ് മെഷീനുകളിൽ കാർഡുകൾ കുമിഞ്ഞുകൂടുന്നത് തടസ്സപ്പെടുത്തുന്നതായി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ അതോറിറ്റി പഠിക്കുകയാണ്. സിവിൽ ഐ ഡി കാർഡുകൾ സ്വീകരിക്കാൻ വൈകുന്ന ആളുകൾക്ക് സാമ്പത്തിക പിഴ ചുമത്തുന്ന കാര്യം അതോറിറ്റി പരിഗണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ സിവിൽ ഐ ഡി കാർഡ് കാലഹരണപ്പെടുന്ന വ്യവസ്ഥ കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലാണ്. ഈ നടപടികൾ കൊണ്ട് വേഗത്തിൽ സിവിൽ ഐ ഡി കാർഡ് വിതരണം പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നാണ് അതോറിറ്റി കരുതുന്നത്. ഒരാഴ്ചക്കിടെ 40 ഫാർമസികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിച്ച ആരോഗ്യ മന്ത്രാലയം. സ്വകാര്യ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള തുടർ ശ്രമങ്ങളുടെ ഫലമായി ആരോഗ്യ മന്ത്രാലയം ഇന്ന് 20 ഫാർമസികളാണ് അടച്ചുപൂട്ടിയത്. ഇതോടെ കഴിഞ്ഞ ആഴ്ച മുതൽ അടച്ചുപൂട്ടിയ ഫാർമസികളുടെ എണ്ണം 40 ആയി. സമിതികൾ നിരീക്ഷിച്ചതിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാർമസികൾ പൂട്ടിച്ചത്. വിവിധ പ്രദേശങ്ങളിൽ അപ്പാർട്ട്മെന്റുകളിൽ അധാർമീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 27 സ്ത്രീകളെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി ഫാം അറസ്റ്റ് ചെയ്തു. കൂടാതെ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയതിന്റെ പേരിൽ 4 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. നിരവധി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ നിന്നുള്ള പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തികളാണ് ഇവർ ചെയ്തത്. പിടികൂടിയവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ബയോമെട്രിക് സംവിധാനങ്ങളില്ലാതെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഫിംഗർ എടുക്കാതെ യാത്ര ചെയ്യാൻ അനുമതിയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ നിലവിൽ കുവൈറ്റ് എയർപോർട്ടിലെ ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കൗണ്ടറുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. യാത്രയ്ക്ക് മുമ്പായി ബയോമെട്രിക് ഡാറ്റ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്കായി ജഹറ അലി സബാ അൽ സലം, വെസ്റ്റ് മിഷഫ, ഫർവാനിയ എന്നിവിടങ്ങളിലായി 4 കേന്ദ്രങ്ങൾ തുറന്നതായി അധികൃതർ അറിയിച്ചു. ഫിംഗർ നടപടികൾക്കായി പൗരന്മാർക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയും മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും അപ്പോയിന്റ്മെന്റുകൾ എടുക്കേണ്ടതുണ്ട്. പരിശോധനാ യന്ത്രത്തിൽ വിരൽ വെക്കുന്നതോടെ 3 സെക്കൻഡുകൾക്കകം ഡാറ്റാബേസിൽ നിന്ന് വ്യക്തികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന രീതിയാണ് പരിശോധനാ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത്.
ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെഡി 500 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 700 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.